അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ലോക്ക്ഡൌണിൽ വീടുകളിലൊക്കെ ഇങ്ങനെ തളച്ചിട്ടിരിക്കുന്ന സമയത്ത് അവനവന്റെ ഭാവിയെക്കുറിച്ച് പഠനത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇനിയുള്ള ഒരാഴ്ച നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകളും ചിന്തകളും പങ്കുവെക്കലുകളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എസ് കെ എസ് എഫിന്റെ വിദ്യാഭ്യാസ ഉപവിഭാഗമായിട്ടുള്ള ട്രെൻഡ് ഈ രംഗത്ത് നിങ്ങളുടെ കൂടെ വരികയാണ്. എല്ലാവരെയും കൂടി ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പോസ്റ്റ് കോവിഡ് കരിയറിനെ കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ദിവ്യശേഖമായി സംസാരിക്കാൻ ഏറ്റവും യോഗ്യനായ ഒരാൾ തന്നെ ഇന്ന് സക്കറിയ സാർ നമ്മുടെ കൂടെ ഉണ്ട്. പോസ്റ്റ് കോവിഡ് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പലപ്പോഴും തോന്നാറുണ്ട്, ചിലതൊക്കെ മനുഷ്യൻ നേരെ അങ്ങനെ സ്വീകരിക്കും, ഇച്ചിരി പ്രയാസമുള്ള കാര്യങ്ങൾ അങ്ങനെ സ്വീകരിക്കാൻ മടി കാണിക്കാറുണ്ട്. കരിയർ രംഗത്തെ ചില മാറ്റങ്ങൾ, അതുപോലെ പഠന രംഗത്തെ ചില മാറ്റങ്ങളൊക്കെ അങ്ങനെ മനുഷ്യൻ സ്വീകരിക്കാൻ വിമുഖത കാണിച്ചു നിൽക്കുന്ന ഒരു സമയത്താണ് കോവിഡ് വരുന്നത്. കോവിഡ് ഈ ലോകത്ത് മുഴുവൻ മാറ്റിമറിച്ചിരിക്കുകയാണ്. സ്വീകരിക്കാൻ മടിയുള്ള മുഴുവൻ സംവിധാനങ്ങളും ആവേശത്തോടുകൂടി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നീന്താൻ മടിക്കുന്ന ഒരാൾ അദ്ദേഹത്തെ വെള്ളത്തിലേക്ക് തള്ളിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം മടിയും മാറി നീന്തലുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരുമല്ലോ. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ലോകത്ത് മുഴുവൻ ആളുകളും ഉള്ളത്. എല്ലാ രംഗവും അങ്ങനെയാണ്. കൃത്യമായി അതിനെ സ്വീകരിക്കാൻ നിർബന്ധിതരായിരിക്കാം. അതുകൊണ്ട് ഇനി ഇതിൽ നിന്നൊരു തിരിച്ചുപോക്കിനെ കുറിച്ച് ആലോചിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇവിടെ ആശങ്കകൾ ഒരുപാടുണ്ട്, പക്ഷെ പ്രതീക്ഷകളും ഉണ്ട്. ആശങ്കകൾ മാത്രം പറഞ്ഞ് ഇങ്ങനെ അസ്വസ്ഥതപ്പെട്ടിരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. അവിടെ നമ്മൾ ചില പ്രതീക്ഷകളും കൂടെ നമ്മൾ പങ്കുവെക്കേണ്ടതുണ്ട്. ഇന്നത്തെ സംസാരത്തിൽ കോവിഡാനന്തര കാലഘട്ടത്തിൽ പഠന രംഗത്തും ജോലി രംഗത്തുമൊക്കെ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഇൻഷാല്ലാ സാറ് സംസാരിക്കാനിരിക്കുകയാണ്. കോവിഡിനും അടച്ചുപൂട്ടലുമൊക്കെ ശേഷം പുതിയ ഒരു ലോകമാണ് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇനി പുതിയൊരു ലോകത്തെക്കുറിച്ച് കാത്തിരിക്കുന്നതിന് പകരം നിലവിലുള്ള ലോകം, ഇപ്പോ നമ്മൾ അനുഭവിക്കുന്ന കോവിഡിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഈ ഒരു സാഹചര്യം ഒരുപക്ഷെ അങ്ങനെ തുടർന്ന് പോകാനാണ് സാധ്യത. ചില ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയാൽ കിട്ടിയെന്ന് മാത്രം. അതുകൊണ്ട് പുതിയൊരു ലോകം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പല ഭീകരമായിട്ടുള്ള രോഗങ്ങളും അതുപോലെ നാച്ചുറൽ കലാമിറ്റീസും ഒക്കെ ആയിട്ട് ഒന്നിച്ചു പോകുന്ന ഒരു സാഹചര്യമായിരിക്കണം നമ്മുടെ മുന്നിൽ ഉണ്ടാകേണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ബദൽ സംവിധാനങ്ങൾ, വ്യക്തമായ മാർഗരേഖകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. മാറ്റങ്ങളൊക്കെ ഉൾക്കൊള്ളുകയും സമയബന്ധിതമായിട്ട് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ ഇനി അവരുടെ മുന്നിലുള്ള പടവുകൾ കടന്നു പോകും. അല്ലാത്തവർ താഴെ തട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരുമെന്ന് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. മാറ്റങ്ങൾ നിങ്ങൾ ഒരുപാട് ഇപ്പൊ തന്നെ കണ്ടു. ഷോപ്പിംഗ് രംഗത്തെ മാറ്റങ്ങൾ കണ്ടു, പഠന രംഗത്തെ മാറ്റങ്ങൾ കണ്ടു, ഹോട്ടൽ അതുപോലെ മറ്റ് രംഗത്തൊക്കെ ഉള്ള മാറ്റങ്ങൾ കണ്ടു, അഡ്മിനിസ്ട്രേഷൻ രംഗത്ത്, ഓഫീസ് രംഗത്ത്, വർക്ക് എല്ലാം വീടുകളിലേക്ക് മാറുന്ന മാറ്റങ്ങളൊക്കെ അടക്കം നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. വായന ഓൺലൈനിലേക്ക് മാറി, നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ മുഴുവൻ ഓൺലൈനിലേക്ക് മാറി, ജീവിതത്തെ അടിമുടി ഓൺലൈനിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ സാഹചര്യത്തെ നമ്മൾ തിരിച്ചറിയാതിരിക്കരുത്. ജനീവ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം 195 മില്യൺ ജോലി നഷ്ടമാണ് ഈ കൊറോണയ്ക്ക് ശേഷം സംഭവിക്കാനിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കാനുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ നഷ്ടങ്ങൾ സംഭവിക്കാനുണ്ട് എന്ന് കരുതി ആശങ്കപ്പെട്ടിരിക്കാതെ ഒരുപാട് ലാഭങ്ങൾ, ഒരുപാട് മെച്ചങ്ങൾ, ഒരുപാട് അഡ്വാൻറ്റേജസ് നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നു എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. നിർമ്മാണ രംഗത്തും റീറ്റെയിൽ രംഗത്തും അഡ്മിനിസ്ട്രേഷൻ രംഗത്തും ഹോസ്പിറ്റാലിറ്റി രംഗത്തും ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്തും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. പുതിയ സാധ്യതകൾ കൂടെ നമ്മൾ തിരിച്ചറിയണം. പൊതുജനാരോഗ്യ മേഖലകൾ ഏറെ സാധ്യത കാണിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സൈക്കോളജി,
അതുപോലെ ഓൺലൈൻ ഷോപ്പിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇൻഷുറൻസ് രംഗത്ത്. പക്ഷെ ഇവിടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൊഴിൽ നൈപുണികളിലും മാറ്റങ്ങൾ വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. സാധാരണ യൂണിവേഴ്സിറ്റികളിലൊക്കെ പലപ്പോഴും നമ്മുടെയൊക്കെ പല യൂണിവേഴ്സിറ്റികളിലെയും സിലബസുകൾ ഏതൊക്കെയോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ച സിലബസുകൾ അതേപോലെ ഫോളോ ചെയ്യുന്ന ഒരു അനുഭവം നമുക്കുണ്ട്. ഇനി അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ മുന്നിൽ, ലോകത്തിന്റെ ഒപ്പം ഓടിയെത്താൻ കഴിയാത്തൊരു സാഹചര്യം നമുക്കുണ്ടാകും. അതുകൊണ്ട് എല്ലാ യൂണിവേഴ്സിറ്റികളും വളരെ വലിയ സമ്മർദ്ദത്തിലേക്ക് വരികയാണ്. എല്ലാ യൂണിവേഴ്സിറ്റികളും അവരവരുടെ കോഴ്സുകളുടെ സിലബസുകൾ വർഷാവർഷങ്ങൾ പരിഷ്കരിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഫർമേഷൻ ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ബയോടെക്നോളജിയും ജനറ്റിക് എഞ്ചിനീയറിംഗും ഒക്കെ വളരെ വലിയ പ്രാധാന്യത്തോടു കൂടി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി ഭാവി അറിഞ്ഞാണ് പ്രവർത്തിക്കേണ്ടത്. ഇനി വരുന്ന ലോകം എങ്ങനെയാകുമെന്ന് ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കി വെച്ച് സമയവും നിങ്ങളുടെ ആരോഗ്യവും നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, നിങ്ങളുടെ പണവും നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇനി നമ്മൾ മാറി ചിന്തിക്കേണ്ടി വരും. സമയവും സാമ്പത്തിക നിക്ഷേപവും ഒക്കെ ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ് വരുന്നത്. രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും അതുപോലെ കാലാവസ്ഥ അനുസരിച്ചും പ്രകൃതി ദുരന്തങ്ങൾ, രോഗങ്ങളൊക്കെ അനുസരിച്ചുമൊക്കെ ഇനി ലോകത്തിന്റെ ഭാവി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഈ രംഗം മനസ്സിലാക്കുമ്പോൾ ഒരുപക്ഷെ കുട്ടികൾ ചോദിച്ചേക്കാം ഇനി എന്ത് ചെയ്യുമെന്ന്. ഇവിടെയാണ് ഒരു പുതിയ പഠനശാഖ, പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, എങ്കിൽ പോലും കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഫ്യൂച്ചറോളജി എന്ന് പറയുന്ന ഒരു ശാഖയെ, ഒരു പഠനശാഖയെ പരിചയപ്പെടുന്നത്. ഇവിടെ വിവിധ മാർഗങ്ങളുണ്ട് ഫ്യൂച്ചറോളജി നമ്മൾ സംസാരിക്കുമ്പോൾ. സിനാരിയോ പ്ലാനിംഗ് ആണ് ഫ്യൂച്ചറോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് കാണുന്നത്. നിങ്ങൾക്കറിയുന്നത് പോലെ ഷെൽ എന്ന് പറയുന്ന ഒരു എണ്ണ കമ്പനി, ഒരു പെട്രോ കെമിക്കൽ കമ്പനി പണവും സമയവും കൃത്യമായി ആസൂത്രണം ചെയ്ത് നിക്ഷേപിച്ചതിന്റെ പേരിൽ 30 വർഷക്കാലത്തെ ഫോർകാസ്റ്റ് ചെയ്ത് ഒരു സമൂഹത്തെ ഒരു കാരണവശാലും നാശത്തിലേക്ക് പോകരുതെന്ന് വലിയ ലക്ഷ്യം വെച്ച് പഠനം നടത്തി 10 വർഷത്തിലും ഓരോ 10 വർഷത്തിലും അടുത്ത 20 വർഷം എങ്ങനെയാകണമെന്ന് പഠിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ശാസ്ത്രശാഖയാണ്, പഠനശാഖയാണ് ഈ ഫ്യൂച്ചറോളജി എന്ന് പറയുന്നത്. ഈ ഫ്യൂച്ചറോളജിയിലെ സെനാരിയോ പ്ലാനിംഗ് എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്പോളശക്തികൾ, അതുപോലെ ജനസമൂഹത്തിന്റെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, താല്പര്യങ്ങൾ, രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ, അതുപോലെ വിവിധ ഇന്റർനാഷണൽ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ബാലൻസ് ചെയ്തിട്ട് വേണം ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ. ഇതൊരു ഒരു അർത്ഥത്തിൽ ട്രിപ്പിൾ ഡിലമ്മ അല്ലെങ്കിൽ ട്രിലമ്മ എന്ന് നമുക്കതിനെ പറയാൻ പറ്റും. അങ്ങനെയുള്ള ഇതൊക്കെയാണ് സിനാരിയോയുടെ അടിസ്ഥാന മേഖലകളായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. എഞ്ചിനീയറിംഗിലും മെഡിക്കൽ രംഗത്തും ഏത് മറ്റു ബിരുദമായാലും ബിരുദ കാലത്ത് പഠിച്ച കഴിവ് കൊണ്ട് മാത്രം ഇനി ഒരു മനുഷ്യായുസ് മുഴുവൻ കഴിഞ്ഞു പോകുമെന്ന് വിശ്വസിക്കുന്നത് മൗഢ്യമാണെന്ന് തിരിച്ചറിയണം. ഇന്റഗ്രേറ്റഡ് MAയുടെയും MSCയുടെയും ഒക്കെ കാലം ഇനി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. മൈക്രോ ഡിഗ്രിയും നാനോ ഡിഗ്രിയും ഒക്കെ ഇനി വരികയാണ്. ഈ വരുന്ന സാഹചര്യത്തിൽ അവകളെ സ്വീകരിക്കാൻ തക്ക കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുകയാണ് ഇനി പുതിയ തലമുറക്ക് ചെയ്യാനുള്ളത്. ആ തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ പ്ലാറ്റ്ഫോമുകൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ആവശ്യങ്ങൾക്കനുസരിച്ച് പുതിയ കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഒരു മെഡിക്കൽ കോഴ്സോ എഞ്ചിനീയറിംഗ് കോഴ്സോ ഹ്യൂമാനിറ്റീസിന്റെയോ കൊമേഴ്സിന്റെയോ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ച് അതുമായിട്ട് ഞാൻ എന്റെ ജീവിതം ഇനി മുഴുവൻ മുന്നോട്ട് പോകും, ഞാൻ ഒരു ഗ്രാജുവേറ്റ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യം മാറിയിട്ടുണ്ട്. അങ്ങനെ മാറരുത്. ഇനി നിങ്ങൾ അങ്ങനെ മാറാതിരിക്കരുത്. അങ്ങനെ മാറുക അല്ലാതെ നിർവാഹമില്ലാത്ത ഒരു സാഹചര്യമാണ്. ചെറുപ്പത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള വിഷയങ്ങളിൽ പിൽക്കാലത്ത് ജോലി ചെയ്യാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് വരില്ല. ഉദാഹരണത്തിന് ഒരുപക്ഷെ ഇന്ത്യയിൽ ആനിമൽ ഹസ്ബൻഡറി പഠിച്ച ആള് ജർമ്മനിയിൽ പോയി അഗ്രികൾച്ചർ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു എന്ന് വരാം. തൊഴിൽ നഷ്ടപ്പെടുന്ന ഡ്രൈവേഴ്സ് പലപ്പോഴും ഹോം നേഴ്സ് ആയിട്ട് മാറുന്ന സാഹചര്യം അല്ലേ, അങ്ങനെയൊക്കെ മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോ നമ്മൾ പഠിച്ച കോഴ്സുകൾ മാത്രമായിട്ട് ഇന്ന് ഞാൻ വിദേശ രാജ്യങ്ങളിൽ പത്രപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിനെ വിളിച്ച് സംസാരിച്ചപ്പം അദ്ദേഹം പറഞ്ഞതാണ് ഇനി സർട്ടിഫിക്കറ്റ് കോഴ്സുകളുടെ കാലമാണെന്നാണ്. സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്ന കാലമാണ് വരുന്നത്. സാഹചര്യത്തിനനുസരിച്ച് പുതിയ ഡിസൈൻ ചെയ്യുന്ന കോഴ്സുകൾ പ്രത്യേകിച്ച് എടുത്ത് വിദേശ ലണ്ടനിൽ പഠിക്കുന്ന ഒരു സുഹൃത്ത്, ലണ്ടനിൽ ജോലി ചെയ്ത സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തത് അവിടെയൊക്കെ പഠിച്ചിരിക്കുന്ന ഡിഗ്രിക്ക് അപ്പുറത്ത് ഇനി ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പോൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നോക്കി ജോലി കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നതാണ്. അവിടെയാണ്
നമ്മള് സാമ്പത്തിക വികസനങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ട കുറെ സംഗതികളുള്ളത്. സാറിന്റെ സംസാരത്തിൽ ആ രംഗമൊക്കെ കടന്നു വരുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. ഇപ്പോ നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 3 പതിറ്റാണ്ട് കാലമായിട്ട് കേരളം മാൻ പവർ കയറ്റി അയച്ച് നേടുന്ന സമ്പത്തിൽ വികസനം കണ്ടെത്തുന്ന ഒരു സാഹചര്യമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. സത്യത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം we have no influential power to determine the future of financial world ennu thanne parayam. Pakshe engilum ivide oru scenario planning namukku aavashyamundu. Covid sahajyathil oru vaadu man power rajyathekku thirichu varugeyum oru vaadu man power veedinte agathalangal ketti nilkugeyum cheyyunna oru sahajyamundu. Ee sahajyathilana oru 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 planning nadathanam ennu parayunnathu. Corona ku shesham ini namukku oru paksha porathukku pogan kazhinju ennu varatha sahajyam vannekkam. പക്ഷെ എല്ലാത്തിനെയും നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ മുന്നിൽ വരാൻ സാഹചര്യമുണ്ട് എങ്കിൽ പോലും ഇതൊന്നും നെഗറ്റീവ് അല്ല. ലോകം മൊത്തം ടെക്നോളജിയും ലോകത്തെവിടെയുമുള്ള നെറ്റ്വർക്കുമുള്ള മിടുക്കരായ ഒരുപാട് ഇന്ത്യൻ പൗരന്മാർ രാജ്യത്തേക്ക് തിരിച്ചു വന്ന സാഹചര്യത്തിൽ അതിനേറ്റവും മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്കാണ് ഇനി രാജ്യം പോകുന്നത്. തൊഴിൽ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് സൂചിപ്പിച്ചല്ലോ. കൊറോണയ്ക്ക് ശേഷം ഒരുപക്ഷെ ഒരുപാട് തൊഴിലുകൾ നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനെ പോസിറ്റീവായിട്ട് കാണണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും ഡ്രൈവർമാരും പൈലറ്റുമാരും ഡോക്ടർമാരും കുക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന കുക്കുകളും ക്ലീനിങ് ജോലിക്കാരും ഒക്കെ ഒരുപക്ഷെ ഇനി കുറച്ച് പിന്നിലേക്ക് തള്ളിയേക്കാം. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃഷിയുള്ള കാലത്ത് പട്ടിണി ഉണ്ടായിരുന്നു അല്ലെ? കൃഷിയുള്ള കാലത്ത് പട്ടിണി ഉണ്ടായിരുന്നു. പക്ഷെ കൃഷിയില്ലാത്ത ഈ കാലത്ത് ആ പഴയ കാലത്തേക്കാൾ കൂടുതൽ ഐശ്വര്യമുള്ളതായിട്ട് നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് പോലും നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ടെക്നോളജി കൂടുതൽ വരുമ്പോഴൊന്നും ആശങ്കപ്പെടുകയല്ല ചെയ്യേണ്ടത്, ആ ടെക്നോളജിയെ കൂടുതൽ പുലുകാനുള്ള സന്മനസ് കാണിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട പുതിയ തലമുറ ചെയ്യേണ്ടത്. പണിക്ക് നമുക്ക് പണിക്ക് പുറമെ നമ്മൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലിക്ക് പുറമെ ഇവിടെയൊക്കെ ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ജീവിതഗന്ധിയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോ കോവിഡാനന്തര കരിയറിലേക്ക് പോകുമ്പോൾ എവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നിങ്ങൾ വളരെ സാഗതം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നിങ്ങളുടെ ഈ താല്പര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. വളരെ പ്രയാസപ്പെട്ട് ഇങ്ങനെ നിങ്ങൾ ഓൺലൈനിൽ വന്നിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സക്കരിയ സാറെ പോലെയുള്ള വളരെ വലിയ വ്യക്തിത്വങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വലിയ വഴികാട്ടിയായിട്ട് തന്നെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള കരിയർ ഗൈഡുമാർ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. 21-ാം നൂറ്റാണ്ട് നമ്മുടെ മുന്നിൽ വിദ്യാഭ്യാസത്തിന്റെ സൂപ്പർ ഹൈവേകൾ ആണ് തുറന്നു വെച്ചിരിക്കുന്നത്. അങ്ങോട്ടൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ചും അമേച്ചർ ഫീൽഡിലൊക്കെ ഡെവലപ്മെന്റുകൾ കൂടുതൽ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഹമീദ് ദബാഷിയുടെ ഒരു ലേഖനം വായിച്ചപ്പോ ശ്രദ്ധിച്ചത് ഞാൻ ഓർത്തു പോവുകയാണ്. സോഷ്യൽ ഡിസ്റ്റൻസ് ഒരു സയൻസ് അല്ല, അതൊരു ഹ്യൂമാനിറ്റീസ് ആണ് എന്ന് അദ്ദേഹത്തിന്റെ ഒരു പരാമർശം ശ്രദ്ധിച്ചു. സോഷ്യൽ ഡിസ്റ്റൻസ് അതൊരു ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞാൽ മാനവിക വിഷയങ്ങൾക്ക് കൂടി സാധ്യത വരുന്ന ഒരു കാലം വരുന്നു. ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരേ സമയം സയന്റിസ്റ്റ് ഒരു ഒരു ഫിലോസഫർ കൂടി ആകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ ഓഫീസ് സംവിധാനങ്ങളൊക്കെ ബിൽഡിങ്ങുകളൊക്കെ എടുത്ത് ഒരുപാട് പണം ചെലവഴിക്കുന്നതിൽ നിന്ന് മാറിയിട്ട് വീടിന്റെ അകത്തളങ്ങളിലേക്ക് ഓഫീസുകൾ മാറുന്ന ഒരു സാഹചര്യത്തിൽ വന്നു. ഓൺലൈൻ ജോബുകള്, ഫ്രീലാൻസ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് വന്നു. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് വന്നു. ഇമോഷണൽ അറ്റാച്ച്മെന്റ് കുറയുന്നു എന്ന ഒരു ഒരു ഡ്രോബാക്ക് അതിന്റെ പിന്നിൽ ഉണ്ടാകും എങ്കിൽ പോലും നമുക്ക് ഇ കൊമേഴ്സ് രംഗത്ത് ഇ കൊമേഴ്സിന്റെ സെക്ടർ വളരെ മാറിയിട്ടുണ്ട്. 4-5 വർഷം അപ്പുറത്തേക്കുള്ള മാറ്റങ്ങൾ നേരത്തെ കാലത്ത് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വലിയ മാറ്റത്തെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുക. അത്തരത്തിൽ ജീവിതത്തെ, നിങ്ങളുടെ പഠനത്തെ, നിങ്ങളുടെ ചിന്തയെ, നിങ്ങളുടെ സംസ്കാരത്തെ മാറ്റിയെടുക്കുക. എല്ലാ പ്രയാസങ്ങളെയും പ്രതിച്ചിട്ട് നേരിടുക. ജീവിതം എന്ന് പറയുന്നത് ഏറെ വിലപ്പെട്ടതാണ്. ആ വില നിങ്ങൾ കൃത്യമായിട്ട് കാണുക, അതിന് വില കൊടുക്കുക, അത് ജീവിതത്തിൽ നടപ്പിലാക്കുക. നമ്മുടെ ചിന്തയിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും വായനയിലും ഒക്കെ ആ തരത്തിലുള്ള മാറ്റങ്ങൾ കൈവരിക്കുക. അങ്ങനെ നമുക്ക് വളരെ മനോഹരമായ ഒരു ജീവിതത്തിലേക്ക് പോവുക. ഇതാണ് എനിക്ക് വളരെ വിനയത്തോടു കൂടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്. നമ്മുടെ മുന്നിൽ നമുക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട സക്കരിയ സാർ, സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്, നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. വളരെ പ്രശസ്തനായ കരിയർ ഗൈഡ്, ട്രെയിനർ, കോളമിസ്റ്റ് ആൻഡ് ബ്രോഡ്കാസ്റ്റർ, ഈ രംഗത്തൊക്കെ അദ്ദേഹത്തിന്റെ മികവ്
നിങ്ങൾ നേരിട്ട് അനുഭവിച്ചവരാണ്. അദ്ദേഹത്തിനെ പ്രത്യേകമായിട്ട് നമുക്ക് അറിയാവുന്നത് ഫോർമർ രജിസ്റ്ററാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫോർമർ രജിസ്റ്റർ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഓഫീസറാണ് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ആകാശവാണിയിൽ അനൗൺസറായിട്ട്, അതുപോലെ പിന്നെ കാഷ്വൽ ന്യൂസ് ട്രാൻസ്ലേറ്റർ ആൻഡ് ദൂരദർശൻ എന്ന ദൂരദർശന്റെ ന്യൂസ് ട്രാൻസ്ലേറ്റർ ആയിട്ടും, അതുപോലെ ഓൾ ഇന്ത്യ റേഡിയോയുടെ ന്യൂസ് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ വിവിധ രംഗത്ത് അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക്, ടീച്ചേഴ്സിന്, രക്ഷിതാക്കൾക്ക്, ജോലിക്കാർക്കൊക്കെ നിരന്തരം ക്ലാസുകൾ, ട്രെയിനിങ്ങുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ കരിയർ ഗൈഡൻസിന്റെയും കൗൺസിലിംഗ് രംഗത്തും മോട്ടിവേഷൻ രംഗത്തും എക്സാം ഗൈഡൻസ് രംഗത്ത്, എംപ്ലോയബിലിറ്റി എൻഹാൻസ്മെന്റിന്റെ രംഗത്ത്, കോമ്പിറ്റീഷൻ രംഗത്ത്, സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് രംഗത്ത്, അതുപോലെ പാരന്റിങ്, പബ്ലിക് സ്പീക്കിംഗ്, അതുപോലെ നല്ല മലയാളം, ഏറെ പ്രശസ്തമായിട്ടുള്ള അദ്ദേഹത്തിന്റെ നല്ല മലയാളം, ഇതൊക്കെ നമ്മൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. നിങ്ങളൊക്കെ എന്നും എല്ലാ തിങ്കളാഴ്ചയും അദ്ദേഹത്തിന്റെ നിലാവ് വളരെ കൃത്യമായിട്ട് അനുഭവിക്കുന്നവരാണ്, തിങ്കൾ ദിശ എന്ന പേരിൽ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ തിങ്കൾ ദിശ കൃത്യമായിട്ട് വായിക്കണം. നമുക്കൊക്കെ സംസാരത്തിലൊക്കെ പലപ്പോഴും കോട്ട് ചെയ്യാൻ, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ തിങ്കൾ ദിശ വായിച്ചു, ഇന്ന് അദ്ദേഹത്തിന്റെ തിങ്കൾ ദിശ വായിച്ചു, ഷാഫി സാറ് നേരത്തെ പങ്കുവച്ചു. അതുകൊണ്ട് വളരെ കൃത്യമായിട്ടും അത്തരം കാര്യങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. വിജയദിശ എന്ന് പറയുന്ന മാതൃഭൂമിയുടെ, ഇന്നലെ ഞാൻ ആ പുസ്തകം ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ, വിജയദിശ എന്ന് പറയുന്ന ആ പുസ്തകം, അതും നിങ്ങൾ വായിച്ചിരിക്കണം. അദ്ദേഹത്തെ ഇനി കൂടുതലായിട്ടൊന്നും പരിചയപ്പെടുത്തുന്നില്ല. എപ്പോഴും സുപ്രഭാതത്തിന്റെ ഏറ്റവും നല്ല ഒരു എഴുത്തുകാരനായിട്ട്, ഒരു കോളമിസ്റ്റ് ആയിട്ട് നിങ്ങൾ എപ്പോഴും പരിചയപ്പെടുന്ന ബഹുമാന്യനായ സക്കരിയ എം വി സാറിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.